നമസ്കാരം എല്ലാവർക്കും. ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം. ഈ നക്ഷത്ര ജാതകർക്ക് ഇനി ഒരു വഴി അടഞ്ഞാൽ 1000 വാതിലുകൾ അവർക്കായി തുറക്കപ്പെടും. ചില ഭാഗ്യങ്ങൾ ഉണ്ടാകുക യാദൃച്ഛികമാണ്. അത് എങ്ങനെയെന്ന് നമുക്ക് പോലും ചിന്തിക്കുവാൻ കഴിയില്ല. 9 ഭാഗ്യമുള്ള നക്ഷത്ര ജാതകർക്ക് ഇനി സമയം തെളിയുകയാണ്. ഇതുവരെ വളരെ സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെയാണ് അവർ പൊയ്ക്കൊണ്ടിരുന്നതെങ്കിൽ ഇനി അവരുടെ സമയത്ത് മാറ്റമുണ്ടാകുകയാണ്. അവർക്ക് നല്ല സമയമുണ്ടായി. ജീവിതത്തിൽ അഭിവൃദ്ധിയും നേട്ടവും അതുപോലെ കഷ്ടതകളൊക്കെ മാറി നല്ല രീതിയിൽ ഉയർച്ചയിൽ എത്തുവാൻ സാധ്യമാകുന്ന ഒരു സമയമാണ്. പക്ഷേ ഇനി അങ്ങോട്ട് അവർ വളരെയേറെ ശ്രദ്ധിച്ചും കരുതലോടുകൂടിയും നീങ്ങുക. 9 നക്ഷത്ര ജാതകർക്കാണ് ആ ഭാഗ്യം ഉണ്ടാകുന്നത്. അവർക്ക് ബ്രഹ്മാവ് ദേവത ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. യാദൃച്ഛികമായാണ് ഇങ്ങനെ ഒരു സമയമൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ സമയം ഈ 9 നക്ഷത്ര ജാതകരും പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇനി ഈ നാളുകാർക്ക് എവിടെയും കയറി ചെല്ലാം. എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് അവർ മുന്നോട്ട് നീങ്ങും. അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യത അല്ലെങ്കിൽ മനക്ലേശം, ഒരു കാര്യവും നടക്കാതിരിക്കുക, വീടൊക്കെ വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വീട് വയ്ക്കാൻ സാധിക്കാതിരിക്കുക, ഒരു ലോണിന് അപ്ലൈ ചെയ്യുമ്പോൾ അത് കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അത് നടക്കാതിരിക്കുക, വിവാഹ പ്രശ്നങ്ങൾ, ഫാമിലി പ്രശ്നങ്ങൾ എന്ന് വേണ്ട സകല പ്രശ്നങ്ങളും മാറി അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങളുടെ ഒരു സമയം വന്നുകൊണ്ടിരിക്കുന്നു. ബ്രഹ്മാവ് ദേവത ആയിട്ടുള്ള ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം തെളിയുകയാണ് എന്ന് സാരം. അവർ എല്ലാ രീതിയിലും ഉയർച്ചയിലെത്തും. അവരുടെ പ്രശ്നങ്ങളെല്ലാം മാറുകയാണ്. അവരുടെ പ്രശ്നം മാറുന്നതിനൊപ്പം അവരുടെ ജീവിതത്തിൻ്റെ അഭിവൃദ്ധിയും നേട്ടവുമൊക്കെ അവർക്കുണ്ടാകുന്നു. അവർ ഏത് കാര്യത്തിലാണ് പ്രശ്നത്തിൽ പെട്ടിരുന്നത് എന്ന് സ്വയം ചിന്തിച്ച് സ്വയം വിലയിരുത്തിക്കൊണ്ട് തന്നെ അവർ മുന്നോട്ട് നീങ്ങുക. പഴയ കാലഘട്ടങ്ങളൊക്കെ മറന്നേക്കുക. പഴയതൊന്നും ഇനി ഓർത്തു വെച്ചുകൊണ്ട് കാര്യമില്ല. ഇനി അവരുടെ ഉയർച്ചയുടെ കാലഘട്ടമാണ് എന്ന് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങിയാൽ ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം തെളിയുന്നതാണ്. അതുപോലെ ദാനധർമ്മങ്ങളും നല്ല കാര്യങ്ങളും ഒക്കെ ജീവിതത്തിൽ ചെയ്യുക. അതായത് ഇവർക്ക് വരാനിരിക്കുന്ന നല്ല സമയത്തെ അവർ പരമാവധി ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ ദാരിദ്ര്യമൊക്കെ മാറുവാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ വിജയം ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവർക്കുള്ള ജാതകത്തിൽ പറയുന്നത് ഇവർക്ക് ഇനി കൃഷി ഗുണവും ധനപ്രാപ്തിയും ഫലമാണ് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ മനക്ലേശങ്ങൾ മാറും. വിവാഹം മുടങ്ങിയൊക്കെ നിൽക്കുന്നവർക്ക് വിവാഹം നടക്കും. അതുപോലെ പ്രേമബന്ധത്തിലൊക്കെ പ്രശ്നങ്ങളും അലട്ടലുകളും ഒക്കെ ഉണ്ടായിരുന്നവർക്ക് അതെല്ലാം മാറി അവരുടെ ജീവിതത്തിൽ വളരെയേറെ മുന്നോട്ട് പോകുവാൻ, എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് അവർക്ക് മുന്നോട്ട് നീങ്ങുവാൻ ഇവർക്ക് സാധ്യമാകും എന്നത് വളരെ ഗുണകരമാണ്. അതായത് കൃഷി ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൃഷിയൊന്നും വലുതായിട്ടില്ലെങ്കിൽ തന്നെയും ഇവർക്ക് കൃഷി ഗുണം ഉണ്ടാകും. അതുപോലെ ധനപ്രാപ്തി, അത് ഒരു പക്ഷേ മറ്റൊരാൾ പണം തരാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മളുടെ ധനാഗമനം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകാം, നമുക്കുണ്ടാകാം. അങ്ങനെയൊക്കെ നമുക്ക് ധാരാളം പണം നമ്മുടെ കയ്യിൽ വന്നു ചേരുന്ന ഒരു അവസ്ഥയൊക്കെ ഈ നക്ഷത്ര ജാതകർക്കുണ്ടാകും. ഇവരുടെ ദാരിദ്ര്യം മെയിനായിട്ട് ഇവരുടെ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ മാറും എന്നതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുപോലെ മനക്ലേശമൊക്കെ മാറും. ഇവർ പക്ഷേ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അതായത് ദാനധർമ്മങ്ങളും നവഗ്രഹ ദോഷശാന്തിയൊക്കെ ഇവർക്ക് ചെയ്യണം. അതായത് പണ്ട് കാലഘട്ടത്തിൽ കാവ്യ വസ്ത്രം, ശർക്കര, സ്വർണം, ചെമ്പ്, മാണിക്യം, ഗോതമ്പ്, രക്തചന്ദനം, പശു, താമര ഇവയൊക്കെ ദാനം നൽകാറുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അത്തരം കാര്യങ്ങൾ അവർ ദാനം കൊടുക്കാറില്ല. എന്നാലും നമ്മളാൽ കഴിയുന്ന ദാനധർമ്മങ്ങളൊക്കെ നടത്തിയാൽ നമുക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും, നേട്ടമുണ്ടാകും, എല്ലാ രീതിയിലും നമുക്ക് ഉയർച്ചയിൽ എത്തുവാൻ സാധ്യമാകും. അത് വളരെ ആലോചിച്ച് ചെയ്യുക. ദാനധർമ്മങ്ങൾ നടത്തണം. കയ്യിൽ 10 രൂപയുണ്ടെങ്കിൽ ഒരു 3 രൂപയെങ്കിലും
ദാനധർമ്മങ്ങൾക്കായി ചിലവഴിക്കുക. ഇവർക്ക് വീട് വയ്ക്കുവാൻ, അതായത് വീടൊക്കെ വയ്ക്കുവാൻ, ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ വാടകയ്ക്കൊക്കെ താമസിക്കുന്നവർക്ക് വീട് വയ്ക്കുവാനുള്ള യോഗമുണ്ടാകും. അതല്ല, വീടുള്ളവർക്ക് മോടി പിടിപ്പിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകും. അതുപോലെ ഒരു വീടും കൂടെയൊക്കെ വയ്ക്കുവാനുള്ള യോഗമുണ്ടാകും. ധനഭാഗ്യം അതുണ്ടാകും. എവിടെ നിന്നും ധനഭാഗ്യം വരാം? ചിലപ്പോൾ അത് വിദേശ രാജ്യത്തു നിന്നാവാം, നമ്മുടെ സഹോദരങ്ങൾ നമ്മളെ സഹായിക്കുന്നതാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മളുടെ കയ്യിൽ പണം വന്ന് ചേരാം. ഏത് രീതിയിലായാലും അവരുടെ കയ്യിൽ പണവും ധനവും ഒക്കെ വന്ന് ചേരുന്ന സമയമാണ്. അതുപോലെ വിവാഹം, വിവാഹമൊക്കെ മുടങ്ങി പ്രശ്നമായിട്ടൊക്കെ നിന്നവർക്ക് വിവാഹം നടക്കും. ഈ 9 നക്ഷത്ര ജാതകർക്ക് ഭാഗ്യത്തിൻ്റെ നാളുകളാണ്. അതുപോലെ ശത്രു സംഹാരം, അതായത് ഇവർക്കുള്ള ശത്രുക്കളെ ഇവർക്ക് സംഹരിക്കുവാൻ, അതായത് ശത്രു സ്വയം ഒടുങ്ങും, അല്ലെങ്കിൽ ശത്രു ഇല്ലാതാകും, അല്ലെങ്കിൽ ശത്രുവിൻ്റെ ശല്യം ഇല്ലാതാകും, അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ ഉണ്ട്. അതുപോലെ സാഹസിക പ്രവൃത്തികൾ, സാഹസിക പ്രവൃത്തികളൊന്നും ഈ നക്ഷത്ര ജാതകർ ചെയ്യാൻ പാടില്ല. വാഹനമൊക്കെ വാങ്ങിക്കും, പുതിയ വാഹനം വാങ്ങിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. ഈ നക്ഷത്ര ജാതകർക്ക് എല്ലാ രീതിയിലും ഭാഗ്യമാണ്. അതുപോലെ ഇവർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം, ഒരു കാര്യം, ഒരു തളികയിൽ ഇണവസ്ത്രം, അടയ്ക്ക, വെറ്റില, ദക്ഷിണ, ഒരു പിടി കറുത്ത ഉഴുന്ന്, കറുത്ത പട്ട്, വെള്ളി കൊണ്ടുള്ള സർപ്പപ്രതിമ, 7 മുട്ട, ഇവ ചേർത്ത് വെച്ച് ഉത്തമ ബ്രാഹ്മണന് ധ്യാനം നൽകുക. അതുപോലെ ശാന്തി ഹോമം, ജപം, ദാനം ഇവയും ചെയ്യുക. ഭാഗ്യമുള്ള, ഏറെ വിജയത്തിലെത്തുന്ന നക്ഷത്ര ജാതകർ ഇവരാണ്. ഒരു വാതിൽ അടഞ്ഞാൽ 1000 വാതിൽ തുറക്കപ്പെടുന്ന, ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന നക്ഷത്ര ജാതകർ ഇവരാണ്. ഇവർക്കിനി ഭാഗ്യത്തിൻ്റെ നാളുകളാണ്. ഭാഗ്യം ഇവരോടൊപ്പം ഉണ്ടാകും. ഒരു വാതിൽ അടഞ്ഞാൽ 1000 വാതിൽ, അല്ലെങ്കിൽ 10,000 വാതിൽ ഇവർക്ക് വേണ്ടി തുറക്കപ്പെടും. ഭരണി നക്ഷത്രത്തിന് ആ ഭാഗ്യമുണ്ട്. മകയിരം, പൂയം, പൂരം, ചിത്തിര, അനിഴം, പൂരാടം, അവിട്ടം, ഉത്രട്ടാദി, ഈ നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള കാലഘട്ടത്തിൽ ഭാഗ്യത്തിൻ്റെ നാളുകളാണ്. അവരുടെ മുന്നിൽ ഒരു വാതിൽ അടഞ്ഞാൽ 1000 വാതിൽ തുറക്കപ്പെടും. അവർക്ക് ഒരു രീതിയിലും ഭയം വേണ്ട എന്നത് തന്നെ ഇതിൻ്റെ സാരം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് ജ്യോതിഷപരമായ മറുപടി ലഭിക്കുന്നതിനായി നിങ്ങൾ ഈ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ മറുപടി തരുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് അത്യുന്നതങ്ങളിൽ എത്തുവാൻ സാധിക്കും. ചില പരിഹാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തുക, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ നടത്തുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അഭിവൃദ്ധിയും നേട്ടവും സമ്പൽ സമൃദ്ധിയും എല്ലാം നിങ്ങൾക്കുണ്ടാകും. ഭാഗ്യമുള്ള നക്ഷത്ര ജാതകരാണ് ഇവർ. ഇവർക്ക് ജീവിതത്തിൽ ഒട്ടനവധി ടേണിംഗ് പോയിൻ്റുകൾ കടക്കുവാനുണ്ട്. അവരുടെ വിജയം മുന്നിലെത്തും. എല്ലാ രീതിയിലും അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തും. അതിനായി കാത്തിരിക്കുക. ഇനിയുള്ള സമയം ഇവരുടേതാണ്. ആ സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി എത്തും. നന്ദി, നമസ്കാരം.